ഓക്കെ സ്റ്റുഡൻസ് നമ്മുടെ മൾട്ടി വ്യൂ പ്രൊജെക്ഷനിൽ നമ്മൾ നേരത്തെ ലൈവ് ക്ലാസ്സിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു റിഗാർഡിങ് എന്താണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ദെൻ എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്ന് കുറച്ച് നമ്മൾ സ്ലെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ അതിൻ്റെ കുറച്ച് സ്കെച്ചസുകൾ നമ്മൾ കണ്ടു പിന്നെ അതിന് ശേഷം ലൈവ് ക്ലാസ്സിൽ നമ്മൾ സ്കെച്ച് ബുക്കിൽ നമ്മൾ രണ്ട് രണ്ട് പ്രോബ്ലംസുകൾ ലൈവായിട്ട് ആയിട്ട് ചെയ്തു ഇനി നമുക്ക് കുറച്ച് റിയൽ പ്രോബ്ലംസുകൾ നമുക്ക് പേപ്പറിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്താണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡ്രോയിങ് ദി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഓഫ് എ ഗവൺ ഒബ്ജക്റ്റ് അപ്പോൾ നമുക്കൊരു ത്രീ ഡി ഓബ്ജക്റ്റ് ക്വസ്റ്റിന് തരും ഇതുപോലെ ഒരു ഫിഗർ കാണും വിത്ത് ഡയമെൻഷൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗറാണ് ഞാൻ ഫസ്റ്റ് ആദ്യം എടുത്തേക്കുന്നത് അതിൻ്റെ പ്രോപ്പർ ഡയമെൻഷൻ അതിനകത്തേ കാണും സോ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ വരയ്ക്കുക ത്രീ വ്യൂസ് എന്നാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് പിക്ചോറിയൽ വ്യൂ ഇൻ റ്റു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആയിട്ട് വരയ്ക്കുക ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ അപ്പോൾ നമുക്ക് ഗവൺ ഒബ്ജക്റ്റിനകത്തേ നമ്മൾ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ പറഞ്ഞാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ നിന്നാണ് എന്നുള്ളൊരു ഡയറക്ഷൻ നമുക്ക് ക്വസ്റ്റിനിൽ കാണും ഒന്നുകിൽ ഒരു ആരോ ഹെഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് മാർക്ക് ചെയ്തൊരു ഡയറക്ഷൻ ഹെഡ് കാണും സോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് സോ ഇതായിരിക്കണം നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഒബ്സെർവർ വ്യൂ ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ മേളന്നുള്ള ടോപ്പ് വ്യൂ ദെൻ യു ഹാവ് ടു ഡ്രോ ഏ ദ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ് വ്യൂ അപ്പോൾ സൈഡ് വ്യൂവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് വിസിബിളായിട്ട് ഡയമെൻഷൻസ് കാണുന്ന സൈഡ് വ്യൂ വരയ്ക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടി വ്യൂ പ്രൊജെക്ഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളത് പെൻസിൽ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വരയ്ക്കാൻ വേണ്ടി പെൻസിൽ യൂസ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട് പക്ഷേ ഞാനിപ്പോൾ ഇതിൽ വരയ്ക്കുമ്പോൾ പേനയാണ് യൂസ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേന വെച്ച് വരയ്ക്കാൻ നമുക്ക് വീഡിയോയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേന യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പെൻസിൽ വേണം അതിൽ ലൈറ്റ് ലൈൻസും ഡാർക്ക് ലൈൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇൻവിസിബിൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇൻവിസിബിൾ സോറി ഇൻവിസിബിൾ എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ലൈൻസും യൂസ് ചെയ്യും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്തു തരാം അപ്പോൾ ഞാൻ പേനയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ പെൻസിൽ വിചാരിക്കണം വരയ്ക്കേണ്ട അപ്പോൾ ഞാനിതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ നിന്ന് നോക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ അതായിരിക്കണം ഫസ്റ്റ് ആദ്യം വരയ്ക്കേണ്ടത് സോ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് എക്സ് വൈ ലൈൻ വരച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സോ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് വൈ ഇന്ന് നമ്മുടെ ഫിഗറ് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എഫ് സെ ഷീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട എക്സാമിന് വ്യൂ പോയിൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി എക്സ് വൈ ലൈൻ ഞാൻ എക്സ് വൈ ലൈനിൽ റെഡ് കളറ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾ വരയ്ക്കുമ്പോൾ ടു യൂസ് പെൻസിൽ നല്ല ഡാർക്കായിട്ട് വേണം നമ്മുടെ എക്സ് വൈ ലൈൻ വരയ്ക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വരച്ചു ദെൻ മാർക്ക് ചെയ്യുന്നു ഇറ്റ് ഈസ് എക്സ് വൈ ലൈൻ സോ ഇറ്റ് ഇസ് ഈസ് ഓൺ എസ് എക്സ് വൈ ലൈൻ സൊ എക്സ് എൻ വരച്ച് കഴിഞ്ഞു സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് കൊടുക്കുക ഞാൻ ഞാൻ ഫ്രണ്ട് വ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഫ്രണ്ട് വ്യൂ ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പോകുന്ന സർഫസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ സർഫസ് വിസിബിൾ ആയിരിക്കും ഈ സർഫസ് വിസിബിൾ ആയിരിക്കും ഇങ്ങനെ ബാക്ക് സൈഡിലെ മൂന്ന് സർഫസ് സോ ഈ മൂന്ന് സർഫസ് ആണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുന്നത് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഞാൻ അതിന് മുമ്പ് കോമൺലി ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഇപ്പോൾ ഈ ഫിഗറിലെ ഡയമെൻഷൻസ് അവിടെ ഇവിടെയാക്കിയിട്ടുണ്ട് സോ എല്ലാ ഡയമെൻഷൻസും പലടത്തായിട്ടും നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും ചില ഡയമെൻഷൻസുകൾ നമുക്ക് വേണമെങ്കിൽ ചിലത് ആഡ് ചെയ്യേണ്ടി വരും ചില ഡയമെൻഷൻസ് നമുക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്തതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ചിലപ്പോൾ ചില ഡെസ്റ്റൻസുകൾ ചില ഡയമെൻഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് അവൈലബിൾ ആയിട്ട് ഡയമെൻഷൻ കിട്ടുന്നില്ല നമുക്ക് വരയ്ക്കേണ്ട എഡ്ജിൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡയമെൻഷൻ അസ്യൂം ചെയ്യാം പക്ഷേ ഒരു പ്രോപ്പർ വേയിൽ അസ്യൂം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ലെങ്ത് ആണെങ്കിൽ ആ ലെങ്ത് ചെറുതായിട്ടും വലിയ ലെങ്ത് ആണെങ്കിൽ വലിയ ലെങ്ത് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് രീതി കാരണം ഇപ്പോൾ ഇത് പതിനഞ്ച് ഇപ്പോൾ ഇവിടെ കാണിച്ചു ഇത് പതിനഞ്ച് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് ഇപ്പോൾ ഇവിടെ സെവൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ പതിനഞ്ചിനേക്കാൻ കൂടുതൽ ഇത് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താ ഇത് ഫിഫ്റ്റീൻ ആണെങ്കിൽ അതിനേക്കാൻ ചെറിയൊരു ഡയമെൻഷനാണ് ഇത് അപ്പോൾ ഇത് സെവൻ എന്ന് കാണിച്ചിട്ട് അപ്പോൾ ഇത് ആണ് ഇത് സെവൻ എന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റിനേക്കായും കുറവ് മേ ബി ടെൻ എന്ന് വേണമെങ്കിൽ എടുക്കാൻ നടത്തും അപ്പോൾ ലോജിക്കലി ലോജിക്കലി ആയിട്ട് വേണം നിങ്ങൾ അസ്യൂം ചെയ്യുന്നു അതായത് അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യുമ്പോൾ വാല്യൂ ചെയ്യേണ്ടത് അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന വിസിബിൾ സർഫസുകൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കളർ ചെയ്യുക വിസിബിൾ സർഫസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർഫസ് വിസിബിൾ ആയിട്ട് കാണാൻ പോകുന്ന സർഫസ് ഞാൻ ജസ്റ്റ് കളർ ചെയ്യുന്നു സോ ഈ റെക്റ്റാംഗിൾ നമുക്ക് വരയ്ക്കണം ദൻ ശേഷം ഈ ഒരു സർഫസ് ആണ് വിസിബിൾ ആവുന്നതെന്ന് പറഞ്ഞു സോ ഈ ഒരു സർഫസ് ഈ കളറിങ് ഒന്നും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ സർഫസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസന്റേഷനിൽ നമ്മൾ കളർ ചെയ്താണ് കണ്ടത് അപ്പോൾ ആ ഒരു ആ ഒരു ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോബ്ലം അല്ലേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ കൊടുത്തത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സർഫസ് നമുക്ക് അത്രയും കാണുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഒരു സിമിലർ റെക്റ്റാങ്കിൾ നമ്മൾ ഈ സർഫസ് പോലെ തന്നെ ഒരു റക്റ്റാംഗ്ലർ സർഫസ് ഇവിടെ ഇവിടെയുണ്ട് നമുക്ക് സോ ഈ മൂന്ന് റെക്റ്റാങ്കിൾസ് ആണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കേണ്ടത് സോ അത് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിൽ ഇരിക്കുന്നതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടോട്ടൽ ലെങ്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേ തുടങ്ങി ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇങ്ങനെയാണ് പോയിന്റിൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് വരയ്ക്കാൻ നോക്കി ഫിഫ്റ്റീൻ ഹൈറ്റ് തേർട്ടി ഫൈവ് അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഫൈവിൻ്റെ റെക്റ്റാങ്കിൾ ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഫൈവ് ഞാൻ സ്കെയിൽ വെക്കുന്നു ദെൻ ഫിഫ്റ്റീൻ മെഷർ ചെയ്യുന്നു സോ ഫിഫ്റ്റീ സൊ ഫിഫ്റ്റീനിൻ്റെ റെക്റ്റാങ്കിൾ വരച്ചു സോറി ലൈൻ വരയ്ക്കുന്നു ഫിഫ്റ്റീൻ അമ്മം ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് ഇവിടെ തന്നിട്ടുണ്ട് സോ തേർട്ടി ഫൈവ് സൊ തേർട്ടി ഫൈവ് ഹൈറ്റ് ഞാൻ മെഷർ ചെയ്യുന്നു വെർട്ടിക്കലാണ് സോ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും സോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് വരയ്ക്കുന്നു ദെൻ ഇവിടെയും തേർട്ടി ഫൈവ് റിമമ്പർ ഇത് ഡാർക്കാണ് ഡാർക്ക് എഡ്ജസ് ആണ് നിങ്ങൾ സ്കെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് എച്ച് ബി പെൻസിൽ നല്ല പ്രസ് ചെയ്ത് വരച്ച് ഡാർക്ക് ലൈൻസ് കിട്ടും ടു തേർട്ടി ഫൈവ് ആയിട്ട് നമ്മളെ ഫിഫ്റ്റീൻ ആദ്യത്തെ റെക്റ്റാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മളിപ്പം ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഇത് കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ചരിഞ്ഞ സർഫസ് ആണ് ഈ ഇംഗ്ലൈൻ്റ് സർഫസിൻ്റെ പ്രത്യേകത ഇംഗ്ലൈൻഡായിട്ട് ഒരു സർഫസ് ഉണ്ടെങ്കിൽ അത് രണ്ട് വ്യൂസിലും വിസിബിൾ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു സർഫസ് നോക്കിയാൽ കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂലും കാണാൻ പറ്റും ഈ ഒരു സർഫസ് ടോപ്പ് വ്യൂ എന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പ് വ്യൂ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സർഫസ് കാണാൻ പറ്റും അതാണ് ഇംഗ്ലണ്ട് സർഫസിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കിനി ഇതാണ് വരയ്ക്കേണ്ടത് സോ ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്ക് എത്രയാണ് ഇതിൻ്റെ ലെങ്ത് നമുക്കിവിടെ അങ്ങ് തന്നിട്ടില്ല ഇതിൻ്റെ ലെങ്ത് പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഫിഫ്റ്റീൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂ എത്ര തന്നെയായിരിക്കും ഫിഫ്റ്റീൻ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് സൈഡും ഫിഫ്റ്റീൻ പോയി കഴിഞ്ഞാൽ ഇത് എത്രയാണെന്നുള്ളതാണ് ടോട്ടൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് സെവൻറ്റി എം എം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ സെവൻറ്റിയിൽ നിന്ന് ഇവിടെ ഒരു ഫിഫ്റ്റീൻ ഇവിടെ ഒരു ഫിഫ്റ്റീൻ തേർട്ടി കുറയ്ക്കുക സോ റിമൈനിങ് എത്ര വരും അപ്പോൾ ഈ ഒരു ലെങ്ത് ഫോർട്ടി ആണ് ലെങ്ത് സെയിം ഹൈറ്റ് തന്നെ തേർട്ടി ഫൈവ് ഹൈറ്റിൽ ഫോർട്ടി ലെങ്ത് ആണ് സോ ഇതിൻ്റെ ലെങ്ത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി വെക്കുന്നു ഫോർട്ടി എങ്ങനെ കിട്ടി ഈ ഫിഫ്റ്റീനും ഈ ഫിഫ്റ്റീനും കുറച്ചു ടോട്ടൽ സെവൻറ്റിയിൽ നിന്ന് സോ ഫോർട്ടി ലെങ്ത് ഞാൻ മെഷർ ചെയ്യുന്നു ഫോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു സോ എയ്റ്റ് വരെ ഫോർട്ടി ഫോർ സീറോ ഫോർട്ടി എം എം ഈസ് ഫോർ സെൻറ്റിമീറ്റർ സോ ഫോർട്ടി എം എം ഉള്ള അടുത്ത നമ്മുടെ റെക്റ്റാങ്കിള് ഞാൻ കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് വൈ ലൈനിലൂടെ ലൈൻ വരയ്ക്കാൻ മറന്നു പോകരുത് നമ്മൾ ആദ്യം ഒരു എക്സ് എ ലൈൻ വരയ്ക്കും അതിൻ്റെ കൂടെ എക്സ് വൈ ലൈനിൽ കൂടെ അതായത് ലൈനിലൂടെ കംപ്ലീറ്റ് ചെയ്യും സോ അത് കംപ്ലീറ്റ് ആയി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മുടെ ലാസ്റ്റ് റെക്റ്റാങ്കിൾ അത് നമുക്കറിയാം ഈ ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഫൈവ് ഈ വരച്ചു തന്നെയാണ് ഇവിടെയും വരുന്നത് സോ സെയിം ഞാൻ ഫിഫ്റ്റീൻ വൺ ഫൈവ് എം എം ദീസ് വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സോ ഫിഫ്റ്റീൻ എം എം ഞാൻ വീണ്ടും കൊടുക്കുന്നു ദെൻ താഴോട്ട് തേർട്ടി ഫൈവ് കംപ്ലീറ്റ് ചെയ്യും സോ എനിക്ക് എന്ത് കിട്ടി ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡായി നോക്കിയാൽ ഫ്രണ്ട് വ്യൂവിൽ ഈ മൂന്ന് റെക്റ്റാംഗിൾസുകൾ നമുക്ക് ഡയമെൻഷൻ ചെയ്യണം ഡയമെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ചെയ്താൽ മതി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നീറ്റായിട്ട് ഡയ്മെൻഷൻ ചെയ്യാം അപ്പോൾ ഫ്രണ്ട് വ്യൂ എൻ്റെ കംപ്ലീറ്റായി കഴിഞ്ഞു ഇനി അടുത്ത എന്താ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പ് വ്യൂ വരയ്ക്കോ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു ടോപ്പ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ടോപ്പ് വ്യൂ അല്ലേ അപ്പോൾ ടോപ്പ് വ്യൂൽ നിങ്ങൾക്ക് ഏതൊക്കെ സർവസുകൾ വിസിബിൾ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഫിഗറിൽ ടോപ്പിൽ നിന്ന് നോക്കിയ ഒരു മഴ മേടിയിൽ നിന്ന് പെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഡയറക്റ്റ്ലി മഴ വന്ന് വീഴുന്ന സർഫസുകളേതാണ് അന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സർഫസ് ആണ് നമ്മുടെ ടോപ്പ് വ്യൂ ഈ ഒരു സർഫസാണ് ടോപ്പ് വ്യൂല് കാണുന്ന സർഫസ് കറക്റ്റ് അല്ലേ ഈ ഒരു സർഫസാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുന്ന സർഫസ് സർഫസ്സോ ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ടത് സോ ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ട സർഫസ് ഇതാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ വരയ്ക്കേണ്ടത് സോ ഇത് വരയ്ക്കാനായിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം ഡയ്മെൻഷൻസ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്രയാണ് ഇതിൻ്റെ ഡയമെൻഷൻ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആണ് ഈ ലെങ്ത് എന്ന് പറയുന്നത് പറയുന്ന ആണ് ഇങ്ങോട്ടുള്ള ഈ ചെറിയ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് സെവൻ ആണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഫോർട്ടി ആണ് വീണ്ടും സെവൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത് പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഡയറക്ഷൻ എവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ നോക്കുന്നത് ആ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ് വ്യൂവിൻ്റെ കേസ് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ചാൻസ് ഉണ്ട് കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഈ ഒരു സർഫസ് ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു സർഫസ് നിങ്ങൾ പെട്ടെന്ന് വരച്ചു വെക്കാൻ ചാൻസ് ദേ ഞാൻ റഫ് ആയിട്ട് ഒന്ന് വരയ്ക്കുകയാണ് ഫിഫ്റ്റീൻ വരയ്ക്കും അടുത്ത ഫിഫ്റ്റീൻ അതായത് ഈ ഫിഫ്റ്റീൻ അടുത്ത ഫിഫ്റ്റീൻ വരയ്ക്കും ദെൻ സെവൻ വരയ്ക്കും ദെൻ ഫോർട്ടി വരയ്ക്കും അടുത്ത സെവൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ കംപ്ലീറ്റ് ചെയ്യും ഈ സർഫസ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഓക്കെ ഈ ഒരു സർവീസ് തന്നെ നമ്മൾ വരച്ച് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട് വരച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഇത് തെറ്റാണെന്ന് അർത്ഥം അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ സോ അതിനനുസരിച്ചുള്ള ടോപ്പ് വ്യൂ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളുടെ ടോപ്പ് വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വരച്ചിങ്ങനെ താഴോട്ട് അപ്പോൾ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഫിഗർ ഇത് തന്നെയാണ് പക്ഷേ ഓറിയൻറ്റേഷൻ തിരിച്ചാണ് നടർത്ഥം അപ്പോൾ അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓറിയൻറ്റേഷൻ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എവിടുന്നാണോ ആൾ ഒബ്സർവർ നോക്കും നമ്മുടെ ആരോഹിഡ് എവിടെയാണോ വിട്ടേക്കുന്നത് ആ ആരോഹിഡിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ടോപ്പ് ടോപ്പിയുടെ സർഫസ് ഓൾറെഡി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ സർഫസിൽ ഏറ്റവും അങ്ങനെ എൻഡിലുള്ള പോയിൻറ്റ് ഏതാണെന്ന് നോക്കുക ഏറ്റവും അങ്ങ് എൻഡിലുള്ള പോയിന്റ് ലാസ്റ്റ് എൻഡ് പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ലാസ്റ്റ് എൻഡ് പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ആ എൻഡ് പോയിന്റിനനുസരിച്ച് വേണം ലാസ്റ്റ് എൻഡ് പോയിന്റ് ഏതാണെന്ന് നോക്കുക അവിടെ നിന്ന് അല്ലെങ്കിൽ ആ എൻ ലൈൻ നോക്കുക അവിടെ നിന്ന് താഴോട്ട് വേണം വരച്ചു വരും അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സർഫസ് ആണ് കാണുന്നത് ഓറഞ്ച് കളറിലെ അതിൽ തന്നെ നോക്കിയാൽ ഈ എഡ്ജിനേക്കായും ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ എഡ്ജ് ഏറ്റവും അങ്ങേയറ്റത്തുള്ള എഡ്ജെയ്താ ഇതാണ് ഇവിടെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഏറ്റവും അറ്റത്തുള്ള എഡ്ജ് ഇതാ അപ്പോൾ ഈ ഒരു എഡ്ജ് വരച്ച് അവിടെ നിന്ന് താഴോട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ അവിടെ നിന്ന് താഴോട്ട് വേണം വരച്ച് തുടങ്ങും അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോഴും ഈ ഒരു എഡ്ജ് നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ വരയ്ക്കണം അവിടെ നിന്ന് താഴോട്ട് വേണം വരച്ച് തുടങ്ങാനായിട്ട് അപ്പോൾ അത് വരച്ചു തുടങ്ങി വേണ്ടി നമുക്ക് ആദ്യം നമുക്ക് ഈ എൻ പോയിൻസുകൾ നമുക്ക് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ എൻ പോയിൻസിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന എപ്പോഴും ലൈറ്റ് ലൈൻസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ അതുകൊണ്ട് ലൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഇവിടെ പെൻസിൽ യൂസ് ചെയ്യുന്നു സോ ഒരു ലൈറ്റ് ലൈൻ ഞാൻ ഒരു പ്രൊജക്ടർ ലൈൻ താഴോട്ട് വരച്ചു ചെറിയ ലൈൻസാണ് എന്തെ ഇവിടെ നിന്നൊരു പ്രൊജക്ട് ലൈൻ ജസ്റ്റ് താഴോട്ട് വരയ്ക്കുന്നു അടുത്ത് ഇവിടെ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരയ്ക്കുന്നു ഇവിടെ നിന്നൊരു നമുക്ക് എൻ പോയിന്റ്സുകൾ കിട്ടാൻ വേണ്ടി മാത്രം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും അങ്ങേയറ്റി ഈ ലൈനാണ് വരയ്ക്കേണ്ടത് ടോട്ടൽ ലെങ്ത് എത്രയാണ് ആണ് സോ ഞാൻ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ഡിസ്റ്റൻസ് താഴോട്ടും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് താഴോട്ട് മാറ്റാം ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് താഴോട്ട് മാറ്റി സെവൻറ്റി ലെങ്ത് സെവൻറ്റിയിൽ നമ്പർ മെഷർ ചെയ്യേണ്ട കാര്യമില്ല ഈ എൻ പോയിൻറ്റ് ഒരാൾ ഈ ടോട്ടൽ ലെങ്ങ് സെവൻറ്റി ആയിരിക്കും കാരണം നമ്മൾ നമ്മളിതാണ് മുമ്പേ വരച്ചത് അപ്പോൾ അത് സെവൻറ്റി തന്നെ വരുമോ അർത്ഥം നോക്കി സെവൻറ്റി തന്നെ സോ സെവൻറ്റി എം സൊ സെവൻറ്റി എം എമ്മിൽ നമ്മളെ ഫസ്റ്റ് ലൈൻ വരച്ച് ഇപ്പോൾ ഞാനിപ്പോൾ വരച്ചേക്കുന്ന ഈ എൻ പോയിന്റ് ഉള്ള ലൈൻ ആ ഇനി എനിക്ക് ഇവിടെ നിന്ന് താഴോട്ട് വരച്ചാൽ മതി നോക്കിയാൽ താഴോട്ട് എത്ര ഫിഫ്റ്റീൻ എം എം സോ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഫിഫ്റ്റീൻ എം എം താഴോട്ട് മെഷർ ചെയ്യുന്നു ഫിഫ്റ്റീൻ എം എം ഡാർക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നു ദെൻ അവിടെ നിന്ന് അകത്തോട്ട് ഫിഫ്റ്റീ അകത്തോട്ട് ഫിഫ്റ്റീൻ ഓൾറെഡി നമ്മളിവിടെ പ്രൊജക്ട് ചെയ്ത ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി മെഷർ ചെയ്താലും മതി നിർത്തും സോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ലൈനിൽ തന്നെ വരും ഫിഫ്റ്റീൻ എം എടുത്ത് ഫിഫ്റ്റീൻ എം എം ദൻ അവിടെ വന്ന് എത്ര താവിട്ട് സെവൻ എം എം സോ ഇവിടെ താഴ്ട്ട് സെവൻ ഫൈവ് സിക്സ് സെവൻ എം എം ദെൻ റിമൈനിങ് ഫോർട്ടി അല്ലേ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഫോർട്ടി എം എം ആണ് സോ ഫോർട്ടി ദെൻ അടുത്ത സെവൻ അകത്തോട്ട് ദെൻ ഇവിടെ വന്ന് ഫിഫ്റ്റി സോ നമ്മുടെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആ നോക്കിയേ ഞാൻ ടോപ്പ് വ്യൂ വരച്ചേക്കുന്ന ഡാർക്ക് ലൈനും ആദ്യം വരച്ച പ്രൊജക്റ്റ് ലൈനും തമ്മിൽ നല്ല അല്ലേ അപ്പം നിങ്ങൾ പേന പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോഴേ ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ പ്രൊജക്ട് ലൈനുകൾ വരയ്ക്കുന്നത് ജസ്റ്റ് ആ പോയിൻസുകൾ പ്രൊജക്റ്റ് ചെയ്യും ചില കേസിൽ നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ചില്ല പ്രൊജക്ട് ലൈൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കേണ്ടി വരും അപ്പോൾ സൈഡ് വ്യൂ ഒക്കെ ചില കേസിൽ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് ആ പോയിന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുകൊണ്ട് ചില കേസുകൾ വരും അപ്പോൾ അതുകൊണ്ട് പ്രൊജക്റ്റ് ലൈൻസുകൾ നമ്മൾ എപ്പോഴും വരയ്ക്കും സോ നമുക്ക് ഈസിലി നമ്മൾ എന്ത് ചെയ്തു ടോപ്പ് വ്യൂ വരച്ചു ഇനി അടുത്തത് സൈഡ് വ്യൂ ആണ് വേണ്ടത് അപ്പോൾ സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മൂന്നാമത്തെ പ്ലെയിൻ നമ്മൾ കൺസർ ചെയ്യണം അപ്പോൾ മൂന്നാമത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിനാണ് സോ പ്രൊഫൈൽ പ്ലെയിൻ്റെ പ്രൊഫൈൽ പ്ലെയിനും എക്സ് വേ ലൈനുമായിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിനും നമ്മുടെ ഹോറിസോണൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ലൈൻ ആദ്യം വരയ്ക്കുക സോ വെർട്ടിക്കൽ ലൈൻ ഡ്രോയ വെർട്ടിക്കൽ ലൈൻ സോ മാർക്ക് ചെയ്യുന്നു പ്രൊഫൈൽ പ്ലെയിൻ പ്ലെയിനായതുകൊണ്ട് മാർക്ക് ചെയ്യുന്നു പി പി ഇപ്പം നമ്മുടെ പ്രൊഫൈൽ പ്ലെയിനാണ് റിമെമ്പർ ഓൾവേസ് ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് സോ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡിലെ സൈഡ് വ്യൂ വരുകയുള്ളൂ അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കാം ഇവിടെയും സൈഡ് വ്യൂ വരയ്ക്കാം ഞാനിപ്പം ഇവിടെ വട്ടിക്കല്ല്യാണം വരച്ച് ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കുന്നത് ഓർക്കുക നമുക്ക് രണ്ട് സൈഡ് വ്യൂ ഉണ്ട് അല്ലേ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു സൈഡ് വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുന്നത് അവിടെ നിന്ന് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ ആണ് ആർ എസ് വി അപ്പം നമുക്ക് ഈ ഫിഗറിൽ ഈ പെർട്ടിക്കുലർ ഫീൽഡിൽ ഡയറക്ഷൻ ഇങ്ങനെ തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് കുറച്ചുകൂടി വിസിബിൾ അല്ലേ ഇവിടെ നോക്കുന്ന വ്യൂ നമുക്ക് ഈ രണ്ട് സർഫസുകളാണ് കാണുന്നതെന്ന് അറിയാം അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും അവിടെ നിന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം പക്ഷേ നമുക്ക് ആ സർഫസ് കാണുന്നില്ല അപ്പോൾ കാണുന്ന സർഫസ് സൈഡ് വ്യൂ വരയ്ക്കുന്നതായിരിക്കും എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് വ്യൂ വേണമെങ്കിലും വരയ്ക്കാം അപ്പോൾ ഇവിടെ കാണുന്ന സർഫസ് വരയ്ക്കുന്നതായിരിക്കുള്ളൂ കാരണം ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഓർക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലേ വരുള്ളൂ ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്ന സൈഡ് വ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഏതാണ് ഇറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് വ്യൂ സോ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇനി ഇൻ കേസ് നിങ്ങൾ റൈറ്റ് സൈഡ് വ്യൂ ആയിരുന്നു വരയ്ക്കുന്നതെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നേനെ സോ അന്നേരം ഇവിടെ പ്രൊഫൈൽ പ്ലെയിൻ വരച്ച് ഇപ്പുറത്ത് വരയ്ക്കേണ്ടി വന്നതന്നെ ക്ലിയർ ആണല്ലോ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം പോയിന്റിനായി ട്രാൻസ്ഫർ ചെയ്യുന്നതും നമുക്ക് ഇവിടെ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ അത് വരയ്ക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ആ പോയിൻസിനെയും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം സോ ആ പോയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കാൻ വിജയിക്കുന്ന സ്പേസ് നമുക്ക് നമുക്കിത് അറിയാം അപ്പോൾ അതിന് താഴെ ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ ഒരു കോർണർ പോയിന്റിൽ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കാം പോയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേർവുകൾ വരച്ചും അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചും ഞാനിവിടെ നിന്നൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ ട്രാക്ടർ വെച്ച് ഫോർട്ടി ഫൈവ് ഡിഗ്രി മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നു സോ ദിസ് ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലുള്ള ഒരു ലൈനാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ ആംഗിൾ ആണ് ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈ ആംഗിൾ ഈ ആംഗിൾ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക ദെൻ ഈ പോയിന്റ്സ് നമുക്കിവിടെ വേണം അപ്പോൾ ടോപ്പ് വ്യൂവിൽ കിട്ടിയ പോയിന്റ്സിനെ ടോപ്പ് വ്യൂലെ എഡ്ജസിനെ നമുക്ക് വേണമെങ്കിൽ ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ഏറ്റവും മേളത്തെ എഡ്ജ് ഇതാണ് സോ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളത് നോക്കുക ടോപ്പ് വ്യൂവിലെ ഫസ്റ്റ് എഡ്ജ് സോ ഈ എഡ്ജിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ലൈറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മുടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിലോട്ട് ആദ്യം കൊണ്ടുവന്നു അതേപോലെ ഈ ലൈൻസിനെയും ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിലോട്ട് എവിടെയാണോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിൽ മീറ്റ് ചെയ്യുന്നത് അവിടെയോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അതുപോലെ നമ്മുടെ ഏറ്റവും താഴെയുള്ള പോയിൻറ്റ് ലൈനിനെയും എന്ത് ചെയ്യുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിലോട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക സോ കിട്ടിയ ഈ പോയിന്റിൽ നിന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വരച്ച പോയിന്റിൽ എവിടെയാണോ മീറ്റ് ചെയ്യുക അവിടെ നിന്ന് നേരെ വെർട്ടിക്കലി മുകളിലോട്ട് വരയ്ക്കുക സോ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു വെർട്ടിക്കൽ ലൈൻസ് എവിടെയാണോ മീറ്റ് ചെയ്ത് ആ പോയിന്റിൽ നിന്നും ഒരു വെർട്ടിക്കൽ പ്രൊജക്റ്റർ ലൈൻ വരയ്ക്കുന്നു ലൈറ്റ് ലൈൻസ് ആയിരിക്കണം ഞാൻ പെൻസിൽ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ലൈറ്റ് ലൈൻസ് ആയിട്ട് തന്നെ വരയ്ക്കുക സോ അടുത്ത വെർട്ടിക്കൽ ലൈൻ ദെൻ അടുത്ത വെർട്ടിക്കൽ ലൈൻ വെർട്ടിക്കൽ ലൈൻസുകൾ വരച്ചു അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ലൈൻസുകൾ കിട്ടി അപ്പോൾ നോക്കി ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ഈ ഒരു ഗ്യാപ്പിന് ഇപ്പോൾ നമുക്ക് ഈ എൻഡും ഈ എൻഡും നമ്മളിപ്പോൾ രണ്ട് എൻഡ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഒന്നിതും ഏറ്റവും താഴെത്തെഴുതി താ ഇപ്പം ഈ രണ്ട് പ്രൊജക്റ്റഡ് ലൈൻ വരച്ച ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മുടെ സൈഡ് വ്യൂ വരും ഇനി നമ്മൾ എന്ത് വരച്ചാലും ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ വരും ഇനി ടോപ്പിലോട്ട് അത് എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ ഈ ടോപ്പിലെ എഡ്ജിനെ ഇങ്ങോട്ടും പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ആ ക്ലോസ്ഡ് കോണ്ടൂർ തന്നെ കിട്ടും ഞാനിപ്പോൾ ടോപ്പിലെ എഡ്ജിനെ അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കി ടോപ്പിലെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഞാൻ ഒന്ന് നിറൈസ് ചെയ്ത് കളയാം ഇതിന് മേളിലോട്ടുള്ള ജസ്റ്റ് ഒന്ന് നിറൈസ് ചെയ്ത് കളഞ്ഞാൽ പ്രൊജക്റ്റുള്ളറൈസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കളയണമെന്നില്ല നമ്മൾ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത് ഞാൻ അറിയാൻ വേണ്ട നോക്കി ടോപ്പ് ഈ ഒരു ടോപ്പ് ഇത് ഇവിടെ വരെ ഉള്ളൂ ഈ എൻഡ് ഇവിടെ വരെയുള്ളൂ ഈ എൻഡ് ഇവിടെ വരെ സോ ഇതിനകത്തിൽ നമ്മുടെ സൈഡ് വ്യൂ നിൽക്കും അത് ഉറപ്പാണ് നമ്മൾ ആ ഒരു കോണ്ടൂർ ക്ലോസ് ചെയ്യുന്നുള്ളൂ ഈ ഡയമിഷൻ വെച്ച് നമ്മൾ വരയ്ക്കാൻ പോകും പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോണ്ടൂർ കിട്ടും പെട്ടെന്ന് തന്നെ ഇന്ന് നമ്മൾ ഡയമെഷൻ വെച്ച് വരയ്ക്കാൻ പോകണ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ നമ്മുടെ സൈഡ് വ്യൂ സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂയിൽ കാണുന്ന സർഫസ് ഇതൊക്കെ ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമുക്ക് വിസിബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കാണിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് കളർ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ സോ ഈ ഒരു സർഫസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അതേപോലെ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഫുൾ ട്രയാങ്കിൾ അല്ല മുകളിലൊരു ലെങ്ത് വൈസുള്ള ഈ ഒരു സർഫസും നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമുക്ക് വിസിബിൾ ആണ് സോ ഈ രണ്ട് സർഫസുകളാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ വരയ്ക്കേണ്ടത് അപ്പോൾ നോക്കിയ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ ആദ്യത്തെ ഈ റെക്റ്റാങ്കിൾ ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി ഫൈവിൻ്റെ റെക്റ്റാങ്കിൾ ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ച് നമ്മളോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ക്ലോസ് ടു കോണ്ടൂർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ എവിടെന്നെങ്കിലും തുടങ്ങാം പക്ഷേ അന്നേരം ഇതുമായിട്ട് ഒരു റിലേഷൻ വരില്ല നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ പോയിന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്തതിന് വരയ്ക്കുക നോക്കി ഇവിടെ വന്ന് ഫിഫ്റ്റി അവിടെ വന്ന് ഫിഫ്റ്റീൻ നിങ്ങൾ മെഷർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കാരണം എന്താ ഇവിടെ വന്ന് നിങ്ങൾ ഫിഫ്റ്റീൻ മെഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലെങ്ക് കാരണം ഇത് ഫിഫ്റ്റീൻ എം എം ആ അപ്പോൾ ഈ ഒരു ലെങ്ങ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഫിഫ്റ്റീൻ എം എം കറക്റ്റായിട്ട് പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലെങ്ങ് ഫിഫ്റ്റീൻ എം ൻ്റെ ലെങ്ത് തന്നെ നമുക്ക് കിട്ടും സോ ആ ഫിഫ്റ്റീനിന്റെ കാര്യം വരച്ചപ്പോഴാണ് നിങ്ങളിപ്പോൾ കണ്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കാണണം യൂസ് ടോപ്പ് വ്യൂവിൽ ഒരു സർഫസ് കൂടെ ഇല്ലേ എന്ന് ശരി ഞാനും അതാണ് ഇപ്പോഴാണ് ഓർത്തത് ടോപ്പ് വ്യൂവിൽ നമ്മൾ ഒരു സർഫസ് സർഫസുകൂടെ ആഡ് ചെയ്യണുണ്ട് ഞാൻ സൈഡ് വ്യൂ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു ഓക്കേ ടോപ്പ് വ്യൂ ശരിക്കും ഇത്രയാണോ എന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ടോപ്പ് വ്യൂവിൽ നോക്കി ഈ യെല്ലോ കളറിൽ വരച്ച ഇത് ഇംഗ്ലണ്ട് സർഫസ് ആണ് അത് ഫ്രണ്ട് വ്യൂവിലും കാണും അതേപോലെ തന്നെ മേളയിൽ നോക്കിയാൽ ടോപ്പ് വ്യൂവിലും ഈ സർഫസ് കാണാൻ പറ്റും അപ്പോൾ ഈ സർഫസിൻ്റെ പ്രത്യേകത ഫ്രണ്ട് വ്യൂവിലും കാണാം ടോപ്പ് വ്യൂവിലും ഈ സർഫസ് കാണാൻ പറ്റും ഇപ്പോൾ യെല്ലോ കളറും ഓറഞ്ച് കളറും ഉണ്ട് നമ്മൾ വരച്ചപ്പോൾ അത്രയും മാത്രമേ വരച്ചുള്ളൂ അപ്പോൾ നമുക്ക് എന്തുകൂടെ വരയ്ക്കണം ടോപ്പ് വ്യൂവിൽ ഈ ഒരു സർഫസ് സർഫസുകൂടെ നമുക്ക് വരച്ചെങ്കിൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ടോപ്പ് വ്യൂ അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ കണ്ടപ്പം പലർക്കും തോന്നിക്കണം സാർ അത് വരച്ചില്ല ഒന്നും ശരിയാണ് നമുക്ക് ഈ ഒരു സർഫസ് കൂടെ വരയ്ക്കണം അപ്പോൾ ആ ഒരു സർഫസിൻ്റെ ലെങ്ത് എത്രയാണെന്ത് ഇവിടെ തന്നിട്ടുണ്ട് ആണ് ലെങ്ത് ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് തേർട്ടി നമ്മൾ ഈ ഒരു ലെങ്ത് ഈ ഒരു ലെങ്ത് നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് സെവൻ കഴിഞ്ഞു ബാക്കി നോക്കിയാൽ മതി ബാക്കി എത്ര വരും തേർട്ടിയിൽ നിന്ന് ഈ സെവൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ട്വൻറ്റി ത്രീ സോ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ച് സോറി ടോപ്പ് ടോപ്പ്യൂ വരച്ചപ്പോൾ അത് വിട്ടുപോയതാണ് സോ ട്വൻറ്റി ത്രീ ടു ത്രീ സൊ ട്വൻറ്റി ത്രീ സോ ഇവിടെ അതുപോലെ തന്നെ ട്വൻറ്റി ത്രീ സോ ഈ ഒരു സർഫസും കൂടെ ടോപ്പ് വ്യൂവിൽ വരും ഈ ഒരു സർഫസിൻ്റെ പ്രത്യേകത ഈ ഒരു സർഫസിൻ്റെ പ്രത്യേകം എന്താ ഫ്രണ്ട് വ്യൂവിലും അത് കാണുന്നുണ്ട് ടോപ്പ് വ്യൂ അത് കാണുന്നുണ്ട് ഈ ഒരു സർഫസ് ഞാൻ നമുക്ക് അത് വിട്ടുപോയതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂവിൻ്റെ സർഫസ് നമുക്ക് കിട്ടി അത് കൂടെ കിട്ടി അപ്പോൾ നമ്മൾ അതും കൂടെ എന്ത് ചെയ്യണം ഫോർട്ടിഫൈ ഡിഗ്രി ലൈനിലോട്ട് കൊണ്ടുവരുമ്പം പ്രൊജക്റ്റ് ചെയ്യണം സോ പ്രൊജക്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് മിക്കവാറും നമ്മുടെ എക്സ് എക്സ്വെൽ ലൈന് കുറച്ച് ലെങ്ത് കൂടെ വേണ്ടി വരുമായിരിക്കും സോ അതിനേം കൂടി ഇനി എൻ്റെ ഇലോട്ട് പ്രൊജക്റ്റ് ചെയ്തു ഓക്കെ എക്സ് വെൽ നമുക്ക് കുറച്ച് ലെങ്ത് ലെങ്തുകൂടെ വേണ്ടി വരും നമ്മൾ ആദ്യം എക്സ്വെ ലൈൻ വരച്ചിട്ട് ഇവിടെ വരെ വന്നോളൂ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് എക്സ്വെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം സോ എക്സ്വേ ലൈൻ ഒന്നുകൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു ഈ വൈകുന്നേരം നൊട്ടേഷൻ എന്നെ ഇവിടോട്ട് മാറ്റി കൊടുത്തു ക്ലിയർ ആയിരിക്കാം ചോദിച്ചു ഓക്കെ വൈകുന്നേരം നോട്ടേഷൻ മാറ്റി കൊടുത്തു അപ്പോൾ നമ്മുടെ കോണ്ടൂർ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു സൈഡ് വ്യൂവിൽ നോക്കി ഇത്രയും വരും നമ്മുടെ സൈഡ് വ്യൂ സർഫസ് അതിൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു ഇനി സെക്കൻഡ് റെക്റ്റാംഗിൾ വരയ്ക്കാൻ പോവുകയാണ് ഇത് ഇത് വരയ്ക്കുമ്പോൾ നോക്കി ഈ ടോപ്പിൽ നിന്ന് ഒരു സെവൻ മാറി പിന്നെ താഴോട്ട് തേർട്ടി വരുന്ന നമ്പർ അല്ലേ അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് തേർട്ടി ഈ എൻഡിൽ നിന്ന് തേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കി ഉണ്ടോ ഈ എൻഡിൽ നിന്ന് നമ്മൾ തേർട്ടി മെഷർ ചെയ്താൽ നമ്മൾ ഈ വരച്ച പോയിന്റിൽ തന്നെ വരും നമുക്ക് കിട്ടിയ ഈ ഒരു പോയിന്റ് നമ്മളിപ്പം ലാസ്റ്റ് സർഫസ് പ്രൊജക്റ്റ് ചെയ്താൽ പോയിന്റിൽ തന്നെ അത് വരും അർത്ഥം അപ്പോൾ ഈ പോയിന്റിലാണ് വരേണ്ടത് ഇനി ടോപ്പ് സർഫസിൽ നിന്ന് നോക്കി സെവൻ മാറിയാണ് ആ സെവൻ്റെ ലൈനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് മെഷർ ചെയ്താലും ആ സെവൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കിട്ടും സോ ഈ പോയിന്റ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം ഒരു സെവൻ എം എമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ദെൻ അവിടെ നിന്ന് ഈ എൻഡിലോട്ട് ഇൻക്ലൈൻ ഇംഗ്ലണ്ട് ലൈൻ ഓർക്കണം ഞാൻ ആ ടോപ്പ് ടോപ്പി വരച്ച സമയത്ത് ഈ ഒരു സർഫസ് വിട്ടുപോയി അത് ഞാൻ ആഡ് ചെയ്തതാണ് അപ്പോൾ ആ ആ കാര്യം വിട്ടുപോകരുത് കാരണം ഈ ഇംഗ്ലണ്ട് സർഫസ് വരുമ്പോൾ ഈ ഇംഗ്ലണ്ട് സർഫസ് വരുമ്പോൾ അത് രണ്ട് വ്യൂലും കാണും ഇപ്പോൾ ഈ ഇവിടെ ഇത് ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും കാണും നമ്മൾ മുമ്പ് യെല്ലോ കളർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വരച്ച് പോയത് അപ്പോൾ അത് ഓർത്തിരിക്കുക ഇംഗ്ലണ്ട് സർഫസ് സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എല്ലാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു നോക്കി ഫുൾ വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തിൽ ചെയ്യേണ്ട എന്താ പ്രോപ്പറായിട്ടുള്ള ഡയമെൻഷനിങ് ചെയ്യണം അപ്പോൾ ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പേനയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പെൻസിൽ വെച്ച് തന്നെ ചെയ്യണം ഡയമെൻഷൻ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഡയമെൻഷനിങ് വാല്യൂസുകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഡയ്മെൻഷൻ ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈറ്റിന് തുടങ്ങി ഇതിൻ്റെ ടോട്ടൽ ഇവിടുത്തെ ഹൈറ്റ് ഒരിടത്ത് കാണിച്ചാൽ മതി ഹൈറ്റ് നമുക്കറിയാത്തത്രയാണ് തേർട്ടി ഫൈവ് ആണ് ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഈ ലൈനിൽ നിന്നും ഒരു വളരെ ലൈറ്റ് ലൈൻ പെൻസിലായി ഉപയോഗിക്കുന്നു ഒരു ലൈറ്റ് ലൈൻ വരയ്ക്കുന്നു ദെൻ നമ്മുടെ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു പ്രോപ്പർ വേയിൽ ഡയമെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു സോ നമ്മുടെ ഡയമെൻഷൻ ലൈൻ വരച്ചു ദൻ രണ്ടെൻഡിലും ഇച്ചിരി ആരോട്ട് കൊടുക്കുന്നു പ്രോപ്പർ വേയിൽ എഴുതുന്നു തേർട്ടി ഫൈവ് വല്യ എഴുതുമ്പോൾ ഇച്ചിരി നീറ്റായിട്ട് എഴുതാം തേർട്ടി ഫൈവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പേന വെച്ച് തന്നെ അത് എഴുതുകയാണ് അല്ലെങ്കിൽ പെൻസിൽ വെച്ച് എഴുതുമ്പം വീഡിയോയിലായത് കാണില്ല നിങ്ങൾ പെൻസിലേ യൂസ് ചെയ്യാവുള്ളൂ ഡ്രോയിങ്ങിനകത്ത് മൊത്തം നിങ്ങൾ പെൻസിലേ യൂസ് ചെയ്യാവുന്നത് അത് ആ ഡയമെൻഷനായി ഇനി നമുക്ക് വേണ്ടത് എന്താ ഈ ഫിഫ്റ്റീനൊക്കെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ടോട്ടൽ ലെങ്ത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഞാൻ ഇവിടെ വരയ്ക്കുന്നു ഇതിൻ്റെ ടോട്ടൽ ഇവിടെ പ്രൊജക്ട് ലൈൻസ് വരയ്ക്കേണ്ട ഓൾറെഡി നമ്മൾ വരച്ച പ്രൊജക്ട് ലൈൻസ് ഉണ്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സെവൻറ്റി ആണ് സോ സെവൻറ്റി കാണിച്ചു നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫിഫ്റ്റീൻ ഫോർട്ടി ഫിഫ്റ്റീൻ അത് വേണമെങ്കിൽ കാണിക്കാം ഞാൻ എന്തു ചെയ്യുന്നു ഇവിടെ പ്രൊജക്റ്റ് ലൈൻ വരയ്ക്കുന്നു ലൈറ്റ് ലൈൻസ് ആണ് പ്രൊജക്റ്റ് ലൈൻസ് വരയ്ക്കേണ്ടത് വരച്ചു ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകണം ജെക്ട് ലൈൻസ് വരയ്ക്കുന്നു ഓരോ വാല്യൂ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് സോ ഈ വാല്യൂ ഫിഫ്റ്റീൻ മിഡിലായിട്ട് വൺ ഫൈവ് ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു മിഡിലായിട്ട് ഫോർട്ടി ഇതും നമ്മുടെ ഫിഫ്റ്റീൻ വൺ ഫൈവ് ഓക്കെ അല്ലേ ഇപ്പോൾ അത്യാവശ്യം ഡയമെൻഷൻസ് ഫ്രണ്ട് വീലും ടോപ്പ് വീലും ആയി ഇനി ഇവിടെ ഇത് ആണെന്ന് കാണിക്കേണ്ട ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം സോ ഈ ലെങ്ത്ത് എല്ലായിടത്തും നമ്മൾ ഒരേ ഡയമൻഷൻ ഒത്തിരി എടുത്ത് കാണിക്കുന്നതിൽ അർത്ഥമില്ല ഒരടുത്ത് കാണിച്ച് കഴിയുമ്പോൾ മറ്റടുത്ത് വേണമെന്ന് നമുക്ക് ഐഡിയ കിട്ടും ഈ ലെങ്ത്ത് ഫിഫ്റ്റീൻ ആണ് ഇനി നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കാണിക്കാത്തൊരു ഡയമെൻഷൻ ഈ ഒരു തേർട്ടി നമുക്ക് കാണിക്കണം അത് നമുക്ക് സൈഡ് വ്യൂവിൽ കാണിക്കാൻ പറ്റും ഈ ഒരു സെവൻ നമുക്ക് കാണിക്കണം അത് നമുക്കിവിടെ സൈഡ് വ്യൂവിൽ കാണിക്കാൻ പറ്റും അപ്പോൾ സൈഡ് വ്യൂവിൽ നമുക്ക് കുറച്ച് ഡയമെൻഷൻസ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടോപ്പ് തൊട്ട് തന്നെ ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ ഫിഫ്റ്റീൻ എം എം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സെവൻ എം എം റിമൈനിങ് ട്വൻറ്റി ത്രീ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം സോ ഇത് സെവൻ ഇത് ഫിഫ്റ്റി സോ ഇത് നമ്മുടെ ഫിഫ്റ്റീൻ എം എം ദെൻ ഇത് നമ്മുടെ സെവൻ എം എം നിങ്ങൾക്ക് തേർട്ടി വേണമെങ്കിൽ ഇവിടെ താഴെ കാണിക്കാം തേർട്ടി തേർട്ടി എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മുതലാണ് ഇവിടെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ട്വൻറ്റി ത്രീയെ കാണിക്കാൻ പറ്റുള്ളൂ സോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ സീറോ എം എം കാണിക്കാം ഇവിടെ പിന്നെ ഹൈറ്റ് തേർട്ടി ഫൈവ് എന്നുള്ള കാണിക്കേണ്ടത് കാരണം ഓൾറെഡി ഇവിടെ തേർട്ടി ഫൈവ് ആണ് ആ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ പിടിക്കിട്ടും ഇതാണ് പ്രോപ്പർ വേയിൽ അത്യാവശ്യം ഡയമെൻഷൻസ് എല്ലാം ഉണ്ട് ഫിഗറുകളുണ്ട് റിമെമ്പർ പേന വെച്ചല്ല വരയ്ക്കേണ്ടത് പെൻസിൽ വെച്ച് ഈ ഫിഗറുകൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ മാത്രം ഡാർക്ക് ആയിരിക്കണം ബാക്കി നമ്മൾ വരയ്ക്കുന്ന എല്ലാം ലൈറ്റ് ലൈൻസ് ആയിരിക്കും സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക ദെൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷനിൽ ടോപ്പ് വ്യൂ ഏറ്റവും അങ്ങേ പോയിന്റിൽ നിന്ന് താഴോട്ട് ടോപ്പ് വ്യൂ വരയ്ക്കുക അതിനുശേഷം പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കുക ദെൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ച് ടോപ്പ് വ്യൂയിലെ എൻ പോയിൻസിനെ പ്രൊജക്റ്റ് ചെയ്യുക എൻ പോയിന്റ്സുകളും ഈ ലൈൻസുകളും പ്രൊജക്റ്റ് ചെയ്യുക ലൈറ്റ് ലൈൻസ് വെച്ച് പ്രൊജക്ട് ചെയ്യുക ഫ്രണ്ട് വ്യൂവിൽ നിന്നും ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക അതിന് ശേഷം എൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റും ഇവിടെ ഞാൻ വരച്ചേക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇത് നമ്മൾ വരച്ചേക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് ദൻ ദിസ് ഈസ് ടോഫ് വ്യൂ മൂന്ന് വ്യൂ ഇതാണ് ഈ ഒരു ഫിഗറിനെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പർ വേയിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഉള്ളത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം പ്രോബ്ലമായിട്ട് നിങ്ങളിത് നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുക ബുക്കിൽ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നിങ്ങൾ റഫായിട്ടൊന്ന് വരയ്ക്കുക ആദ്യം സ്കെച്ച് ചെയ്ത് റഫ് ആയിട്ടൊന്ന് സ്കെച്ച് ചെയ്യുക ത്രീ ഡി പോലെ അല്ലെങ്കിൽ റഫ് സ്കെച്ച് ചെയ്യാൻ ഡയമെൻഷൻ അറിയാൻ വേണ്ടിയിട്ട് ആരോ ഹെഡ് കൊടുക്കുക അതിന് ശേഷം നിങ്ങളിത് ബുക്കിൽ കറക്റ്റായിട്ട് വരയ്ക്കുക ഓക്കെ ആണല്ലോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇനി അടുത്ത പ്രോബ്ലം വരുമ്പോൾ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോബ്ലം ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ടൈം കുറച്ചായിരിക്കും ചെയ്യുന്നത് ഇത്ര ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ഇത്ര സമയം എടുത്ത് പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു ഫിഗർ നോക്കുക ഫിഗറിൽ ആരോ ഡയറക്ഷൻ നോക്കുക ഫ്രണ്ട് വ്യൂല് കാണുന്ന സർഫസുകൾ നോക്കുക ഐഡൻറ്റിഫൈ ചെയ്യുക ദെൻ എക്സ് വെൽ വരയ്ക്കുക ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ഓർത്തോണം ഏത് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചത് കാരണം ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് വരുന്നത് സോ അവിടെ വരയ്ക്കാൻ ഞാൻ സ്പേസ് കൊടുത്തിട്ട് തിരിച്ച് നിങ്ങൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വേണം അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ ഇപ്പുറത്തോട്ട് വരയ്ക്കണം എങ്കിൽ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടുകയുള്ളൂ ക്ലിയർ ആണോ ഈ ഫിഗറും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇത് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഇത്രയും മാത്രമേ നമ്മുടെ ആൻസർ ആയിട്ടുള്ളൂ ഇത് നമ്മൾ ക്വസ്റ്റൻ പേപ്പറിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് റഫ് സ്കെച്ച് ചെയ്യുക ക്വസ്റ്റൻ അറിയണ്ടേ എന്താണെന്നൊന്ന് റഫ് സ്കെച്ച് ചെയ്യുക അതിൻ്റെ താഴെ അടുത്ത പേജിലോ ആയിട്ട് ഈ ഫിഗർ വരയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു ഫ്രണ്ട് വ്യൂ പ്രോപ്പർ ഡയമെൻഷനിൽ വരയ്ക്കുക അതിന് ശേഷം താഴോട്ട് പ്രൊജക്ടർ ലൈൻസുകൾ വരയ്ക്കുക ദെൻ ഫ്രണ്ട് വ്യൂ എവിടെ എവിടെയെന്നാണ് നോക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് വേണം ടോപ്പ് വ്യൂ വരയ്ക്കാൻ ഓർക്കണം ഈ ഇംഗ്ലണ്ട് സർഫസ് വിട്ടുപോയരുത് ഞാൻ ആദ്യം വരച്ചപ്പോഴും വിട്ടുപോയി ഇംഗ്ലാൻ സർഫസുകൾ വിട്ടുപോവരുത് ഇംഗ്ലണ്ട് സർഫസ് ടോപ്പ് വ്യൂയിലും ഫ്രണ്ട് വ്യൂയിലും കാണാൻ പറ്റും എന്തായാലും രണ്ട് വ്യൂയിലും ഇംഗ്ലണ്ട് സർഫസുകൾ കാണാൻ പറ്റും ഈ കേസിൽ ഈ ഒരു സർഫസ് മാത്രമല്ല ഇവിടെ ഞാൻ ഹാച്ച് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ കാണിച്ചേക്കുന്ന ഓറഞ്ച് കളർ ഇവിടെയും വരുമെന്നർത്ഥം ഈയൊരു സർഫസിൽ നമ്മുടെ ഓറഞ്ച് കളറും കയറി വരും അപ്പോൾ ആ രണ്ട് സർഫസും വേണം അതാണ് ഞാൻ ഈ വരച്ചേക്കും ഇതും വരച്ചേക്കുന്നത് ദെൻ സൈഡ് വ്യൂ കിട്ടാനായിട്ട് പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കുക ഇവിടുത്തെ പോയിന്റ്സിനെ ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിലോട്ട് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിപ്പിക്കുക അവിടെ നിന്ന് വെട്ടിക്ക ലൈൻസ് വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കി നമ്മൾ ഇവിടുന്ന് വരയ്ക്കാൻ പോകുന്ന സൈഡ് വ്യൂ ആണ് അപ്പോൾ ഈ ഫിഗറിൻ്റെ സൈഡ് വ്യൂ ഈ സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ നോക്കണ്ട വ്യൂ അങ്ങ് ആദ്യമേ ക്ലോസ് ചെയ്യുക എൻ പോയിന്റ്സുകൾ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ രണ്ട് ലൈൻസിനുള്ളിൽ ഇപ്പോൾ ഇത് നോക്കി ഇവിടെ നോക്കുമ്പോൾ എൻ പോയിന്റ് ഇതാ ഈ രണ്ട് എൻ പോയിന്റുകൾ ഒരാളെന്ന് നോക്കുമ്പോൾ കാണുന്ന എൻ പോയിന്റ് ആ ഒരു എൻ പോയിന്റ് ആണ് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ലൈനും ഈ ലൈനും അപ്പോൾ അതിനകത്തെ പിന്നെ സൈഡ് വ്യൂ വരുള്ളൂ അതേപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആൾ ഹൈറ്റ് തേർട്ടി ആ ഈ ഹൈറ്റ് ഈ ഹൈറ്റിൻ്റെ പ്രൊക്ട് ലൈനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പിന്നെ അതും വരച്ച് നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും നമ്മുടെ പ്രൊജക്റ്റ് ലൈൻ അതിനകത്തെ പിന്നെ നമ്മുടെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഡാർക്കായിട്ട് വരികയുള്ളൂ അപ്പോൾ അതാദ്യം പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക ഫ്രണ്ട് വ്യൂന്നും പ്രൊജക്റ്റ് ചെയ്യുക ടോപ്പ് വ്യൂവിൽ നിന്നും ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനെ കൊണ്ടു പ്രൊജക്റ്റ് ചെയ്യാം പിന്നെ ഈ ഓരോ ലൈൻസുകളും നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡയമെൻഷൻസ് എല്ലാം വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റും ചില കേസിൽ ചില ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കേസ് വരും ആ പ്രോബ്ലത്തിന് അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുകയെന്നുള്ളത് ഫോട്ടി ഫൈവ് ഡിഗ്രി ലൈനാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കാം അതല്ലെങ്കിൽ ഇവിടെ കോമ്പസ് കുത്തി ഇങ്ങനെ കെയർവ് വരച്ചും ചെയ്യാൻ പറ്റും ബെറ്റർ ഇതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനെ കൊണ്ട് മീറ്റ് ചെയ്യുക ഒറസോൺറ്റലിൽ മീറ്റ് ചെയ്യുക വെർട്ടിക്കൽ ലൈൻസുകൾ വരയ്ക്കുക ഓക്കെ ആണല്ലോ സോ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ നീറ്റായിട്ട് നിങ്ങളുടെ ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്